നമസ്കാരം ആർക്കിടെക്ചർ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീട് എന്നത് എല്ലാവരുടെയും സ്വപ്നമാണ് വീട് പണിയുന്നതിന്റെ ആദ്യപടി എന്തെന്ന് ചോദിച്ചാൽ വീടിന് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കുക തന്നെയാണ് ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ വേണ്ട രേഖകൾ എന്തെല്ലാം എന്ന് നോക്കാം ആദ്യമായി നിങ്ങൾ ഒരു ആർക്കിടെക്റ്റിനെയോ എഞ്ചിനീയറെയോ സമീപിക്കേണ്ടതുണ്ട് അദ്ദേഹം കേരള ബിൽഡിംഗ് പെർമിറ്റ് റൂൾ അനുസരിച്ച് നിങ്ങളുടെ വീടിന് ഒരു പ്ലാൻ തയ്യാറാക്കി തരുന്നതാണ് അതായത് പഞ്ചായത്തിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലും വീട് വെക്കുന്നതിന് പ്രത്യേകം റൂളുകളുണ്ട് അതായത് വീടിന്റെ സെറ്റ് ബാക്ക് റോഡിൽ നിന്ന് എത്ര ദൂരത്തിലാണ് വീട് പണിയേണ്ടത് പിന്നെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക് സെപ്റ്റിക് ടാങ്ക് ഇവയുടെയൊക്കെ അളവുകളും പൊസിഷനൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന കുറേ റൂൾസ് ഉണ്ട് ഇതനുസരിച്ചിട്ട് വേണം എഞ്ചിനീയർ വീട് വരയ്ക്കാൻ സോ അപ്രൂവൽ പ്ലാനുകളാണ് ഏറ്റവും ആദ്യം വേണ്ട രേഖ ഈ അപ്രൂവൽ പ്ലാൻ എന്ന് പറയുന്നതിൽ ഒരു പ്ലാൻ ഉണ്ടാകും അതായത് ഗ്രൗണ്ട് ഫ്ലോറോ ഫസ്റ്റ് ഫ്ലോറ് ബേസ്മെൻറ്റ് അങ്ങനെ നിങ്ങളുടെ വീട് എത്ര നിലയാണോ അതനുസരിച്ചിട്ടുള്ള പ്ലാൻ ഉണ്ടാവും കൂടാതെ വീടിൻ്റെ ഒരു എലിവേഷൻ ഉണ്ടാവും പിന്നെ ഒരു സെക്ഷൻ ഉണ്ടാവും സെക്ഷനിലാണ് ഫൗണ്ടേഷൻ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ വീടിൻ്റെ സെറ്റ് ബാക്ക് ഡ്രോയിങ് ഉണ്ടാവും പിന്നെ അടുത്തത് ലൊക്കേഷൻ വീട്ടിലേക്കുള്ള ആക്സസ് എങ്ങനെയാണ് വരുന്നത് ഏത് റോഡിൽ നിന്നാണ് ആക്സസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും കൂടാതെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്കിൻ്റെയും സെപ്റ്റിക് ടാങ്കിൻ്റെയും ഡീറ്റെയിലിംഗ് ഉണ്ടാവും പിന്നെ വിൻഡോ ഡോർ ഷെഡ്യൂൾ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ എത്ര ജനലുകളുണ്ട് അതിൻ്റെ സൈസ് എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിൻഡോ ഡോർ ഷെഡ്യൂളിൽ വരുന്നത് കൂടാതെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഫ് എ ആർ കാർപ്പറ്റ് ഏരിയ അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും ഈ ഡ്രോയിങ്ങിൽ ഉണ്ടായിരിക്കും ഇത് മൂന്ന് കോപ്പിയാണ് നമ്മൾ പഞ്ചായത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് ഈ അപ്രൂവൽ പ്ലാനുകളിൽ മസ്റ്റായിട്ടും നിങ്ങളുടെ എഞ്ചിനീയറിൻ്റെയോ ആർക്കിടെക്റ്റിൻ്റെയോ സൈനും സീലും വേണം അടുത്തതായി വേണ്ട ഡോക്യുമെൻ്റാണ് കരമടച്ച റെസിപ്റ്റ് നിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തിൻ്റെ കരം നിങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് അടച്ചിട്ടുണ്ടായിരിക്കണം അതിൻ്റെ റെസിപ്റ്റ് നമുക്ക് പഞ്ചായത്ത് അപ്രൂവലിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ അത്യാവശ്യമാണ് ചെറിയൊരു തുകയായിരിക്കും കരം അടയ്ക്കേണ്ടത് പക്ഷേ ഏറ്റവും റീസെൻ്റായിട്ട് അടച്ച കരം റെസിപ്റ്റ് നമുക്ക് ആവശ്യമാണ് അടുത്തതായിട്ട് വേണ്ട ഡോക്യുമെൻ്റാണ് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് അതായത് പൊസഷൻ ഡോക്യുമെൻ്റ് ഇതാണ് നമ്മളുടെ ഓണർഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ഡോക്യുമെൻ്റ് സോ ഇത് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി വരും അതായത് ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി വരും അതായത് ഈ പ്രോപ്പർട്ടി നമ്മളുടെ പേരിൽ തന്നെയാണോ അതിലെന്തെങ്കിലും കേസുണ്ടോ ലോണുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് സോ എൻകംബറൻസ് എടുത്തതിന് ശേഷമായിരിക്കും ചിലപ്പോൾ കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ലഭിക്കുക നമ്മളിപ്പോൾ ബാങ്കിൽ ലോണൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മസ്റ്റായിട്ടും വേണ്ട ഡോക്യുമെൻ്റാണ് വീട് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം എടുക്കേണ്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റും ആയിട്ടുള്ള ഡോക്യുമെൻ്റാണ് സൈറ്റ് പ്ലാൻ ഈ സൈറ്റ് പ്ലാൻ എങ്ങനെയാണെന്നനുസരിച്ചിട്ടാണ് ആർക്കിടെക്റ്റും എഞ്ചിനീയറും ഒക്കെ നിങ്ങളുടെ വീട് ഡിസൈൻ ചെയ്യുന്നത് കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ട് ഒരു സെറ്റ് ബാക്ക് നമ്മൾ വിടേണ്ടതുണ്ട് അതായത് സൈഡിലുള്ള പ്ലോട്ടിൽ നിന്ന് ഇത്ര മീറ്റർ ബാക്കിലുള്ള പ്ലോട്ടിൽ നിന്ന് ഇത്ര മീറ്റർ പിന്നെ ഫ്രണ്ടിൽ നിന്ന് 3 മീറ്റർ അങ്ങനെയൊക്കെ ഉണ്ട് സോ ആ റൂൾ അനുസരിച്ച് സെറ്റ് ബാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൈറ്റ് പ്ലാൻ ആദ്യം വേണം പിന്നെ സൈറ്റ് പ്ലാൻ കിട്ടിയാലും എഞ്ചിനീയേഴ്സ് വന്നിട്ട് നിങ്ങൾ സൈറ്റ് നോക്കി സൈറ്റിൽ നിന്ന് ഡയമെൻഷൻ എല്ലാം അളന്നെടുക്കുന്നതാണ് എങ്കിൽ മാത്രമേ അവർക്ക് ഏത് സൈഡിൽ നിന്നാണ് വ്യൂ വരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കൂടാതെ റൂൾസ് അനുസരിച്ച് ചെയ്യാത്ത ആൾക്കാരുണ്ട് നമ്മുടെ മരട് ഫ്ലാറ്റൊക്കെ അതിനുള്ള ഒരു എക്സാമ്പിളാണ് സോ നിങ്ങൾ പ്രോപ്പറായിട്ട് റൂൾസ് ചെക്ക് ചെയ്തല്ല നിങ്ങൾ വീട് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറെ കൊണ്ട് തന്നെ നിങ്ങളുടെ വീടിൻ്റെ പ്ലാൻ വരപ്പിക്കുക അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രം വീട് പണി തുടങ്ങുക അടുത്തതായിട്ട് വേണ്ടത് നിങ്ങളുടെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ എഞ്ചിനീയറിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റാണ് ആർക്കിടെക്റ്റ് ആണെങ്കിൽ സി ഒ എ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും എഞ്ചിനീയേഴ്സിന്
അവരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും സോ അത് മസ്റ്റ് ആയിട്ടും അപ്ലോഡ് ചെയ്യണം കേരളത്തിലെ പഞ്ചായത്തുകളിലൊക്കെ സംകേതം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അനുസരിച്ചാണ് നമ്മൾ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ട ഡോക്യുമെൻ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് പക്ഷേ റീസെൻ്റായിട്ട് റൂൾസിൽ ചേഞ്ച് വന്നേക്കുന്നതുകൊണ്ട് സംകേതം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ ഡയറക്റ്റായിട്ടാണ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുക്കുന്നത് പക്ഷേ അടുത്ത് തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ നടക്കും ഓൺലൈനായിട്ട് വീണ്ടും ഡോക്യുമെൻ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സോ സംകേതത്തിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ വേണ്ടി അപേക്ഷിക്കാൻ എല്ലാ എഞ്ചിനീയേഴ്സിനും അല്ലെങ്കിൽ ആർക്കിടെക്റ്റിനും അവരുടേതായ ഒരു പാസ്വേഡും യൂസർ നെയിമും ഒക്കെ ഉണ്ടാവും അത് വെച്ചിട്ടാണ് അവരത് അപ്ലൈ ചെയ്യുന്നത് പിന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊക്കെ ആണെങ്കിൽ 3DCR പോലുള്ള സോഫ്റ്റ്വെയർ വഴിയാണ് നമ്മൾ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നത് സങ്കേതത്തിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും പഞ്ചായത്തിൽ നിന്ന് ഫോം വാങ്ങിച്ചിട്ട് അപ്ലോഡ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ ആധാരത്തിൻ്റെ നമ്പർ ആധാരത്തിൻ്റെ ഡേറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം കൂടാതെ പഞ്ചായത്തിൽ ആധാരത്തിൻ്റെ കോപ്പിയും ചെക്ക് ചെയ്യും സോ മസ്റ്റായിട്ട് വേണ്ട ഒരു ഡോക്യുമെൻ്റാണ് ആധാരത്തിൻ്റെ കോപ്പി സോ ആർക്കിടെക്ട്സ് ഐ യൂട്യൂബ് ചാനലിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന വീഡിയോ ഒരു റിനോവേഷൻ വീഡിയോയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ വീട് അത് കുറച്ച് ചോർന്നൊലിക്കുന്നുണ്ട് ഒരു 45 വർഷം പഴക്കമുള്ള വീടാണ് അത് റിനോവേറ്റ് ചെയ്ത് ഈ കാണുന്ന 3Dയിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക പിന്നെ കൂടാതെ നിങ്ങളുടെ സംശയങ്ങളെല്ലാം നമ്മളോട് ചോദിക്കാവുന്നതാണ് ആർക്കിടെക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തിനുള്ള മറുപടിയും നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ് പിന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളും മറ്റും ഈ ചാനലിനെ പറ്റി അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും ചാനൽ റെക്കമെൻഡ് ചെയ്യുക നന്ദി